അസ്സലാമു അലൈക്കും. അപ്പം നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് സീരീസിൻ്റെ രണ്ടാമത്തെ ദിവസം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളി ഗോൾഡൻ ദോശയും അതിന് നല്ല കോമ്പിനേഷനായിട്ടുള്ള നല്ലൊരു അടിപൊളി ചപ്പന്തിയായിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ ബ്രേക്ക്ഫാസ്റ്റാണ് ഇഷ്ടം, അതുപോലെ എന്തൊക്കെ ഉണ്ടാക്കിയാലാണ് നന്നാവുക, അങ്ങനെ ഓരോരോ കമൻറ്റുകൾ അറിയിക്കുക. ഇത് ഒരു അടിപൊളി ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റാണ്. ഹെൽത്തി മാത്രമല്ല അതുപോലെ ടേസ്റ്റിയാണ്. അപ്പം നമുക്ക് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അപ്പം ഞാൻ ഒരു പാത്രത്തിലേക്ക് 2 കപ്പ് പച്ചരിയും 1 കപ്പ് ഉഴുന്നും എടുത്തിട്ടുണ്ട്. പിന്നെ അത് കഴുകി വൃത്തിയാക്കി കുതിർക്കാൻ വെച്ചതിന് ശേഷം അതിലേക്ക് കുറച്ച് ഉലുവയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ എല്ലാം കൂടി കുതിർന്ന് വന്നതിന് ശേഷം ഒരു മിക്സിയിലേക്കിട്ട് അരച്ചെടുക്കുക, എന്നാൽ ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കുക. അതിൻ്റെ കൂടെ 1.5 കപ്പ് ചോറും 1 കഷ്ണത്തോളം ഇഞ്ചിയും കൂടി ഇട്ട് നല്ല ഫൈൻ പേസ്റ്റായിട്ട് ഇതുപോലെ എല്ലാം അരച്ചെടുക്കുക. അപ്പോൾ ഇതാ ഞാൻ എല്ലാം ഇതുപോലെ നല്ല സെറ്റാക്കി അരച്ചെടുത്തിട്ടുണ്ട്. ദോശയിൽ ഗോൾഡൻ കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉലുവ ചേർക്കുന്നത്. അപ്പോൾ ഇഞ്ചി ചേർക്കുന്നത് അതിന് നല്ലൊരു ഫ്ലേവറും കൂടി ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് രണ്ടും നല്ലൊരു ടിപ്പാണ് ഇനി ദോശ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ ചെയ്ത് നോക്കുക. ഇതാ അങ്ങനെ രാത്രി അരച്ച് വെച്ചിട്ട് രാവിലെ നോക്കുമ്പോൾ മാവ് സെറ്റായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്ക് ദോശ ചുടാനായിട്ട് തുടങ്ങാം. അപ്പോൾ ഇതാ നമ്മുടെ ദോശപാത്രം അടുപ്പത്ത് വെച്ചിട്ട് ലൈറ്റ് ചൂടാകുമ്പോൾ ഇതുപോലെ ഒഴിച്ച് നന്നായിട്ട് ദോശ ചുട്ടെടുക്കാം. അതിൻ്റെ മേലെ ആവശ്യത്തിനനുസരിച്ച് നെയ്യോ ഓയിലോ ചേർത്ത് ചുട്ടെടുക്കാം. അപ്പോൾ ഇതാ ഈ ഒരു പരിവാകുമ്പോൾ ദോശ മറിച്ചിട്ടെടുക്കുക. അപ്പോൾ ഇതാ നമ്മുടെ ദോശ നല്ല ഗോൾഡൻ കളർ കിട്ടിയിട്ടുണ്ട്. അതുപോലെ ഇത് നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു ദോശയും കൂടിയാണ്. അപ്പോൾ ഇതിനെ ഇനി നമുക്ക് ചട്നി ഉണ്ടാക്കാം. അതിനായിട്ട് തേങ്ങയിലേക്ക് 1-5 ചെറിയ ഉള്ളി, 1-5 വെളുത്തുള്ളി, എരിവിനനുസരിച്ചിട്ടുള്ള പച്ചമുളക്, പിന്നെ മല്ലിയില, അങ്ങനെ എല്ലാം കൂടി നന്നായിട്ട് അരച്ചെടുത്ത് നമ്മൾ ചട്നി ഉണ്ടാക്കുന്ന പാത്രം അടുപ്പത്ത് വെച്ച് ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള ഓയിലോ വെളിച്ചെണ്ണയോ ഒഴിച്ച് കൊടുത്ത് 2 സ്പൂണോളം കടുക് ഇട്ട് കൊടുത്ത് അങ്ങനെ കടുകെല്ലാം പൊട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിലേക്ക് ആവശ്യത്തിനനുസരിച്ച് കറിവേപ്പില ഇട്ട് കൊടുത്ത് നമ്മൾ നേരത്തെ അരച്ച് വെച്ച തേങ്ങ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ടെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് ഇത് ജസ്റ്റ് ഒന്ന് ചൂടായി കഴിഞ്ഞാൽ ഓഫാക്കുക, തീ ഓഫ് ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇതാ നല്ല അടിപൊളി ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുമ്പോൾ ഗോൾഡൻ ദോശയും അതിന് നല്ല അടിപൊളി കോമ്പിനേഷൻ ആയിട്ടുള്ള ചമ്മന്തിയുമാണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ അത് കുട്ടികൾക്കും നമ്മൾക്ക് എല്ലാവർക്കും അത്രയും ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.